തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി പറയുന്നത് എന്ത് ആത്മവിശ്വാസത്തോടെയാണ്? ഇത്രയും തറപ്പിച്ച് പറയാൻ കേരളത്തിലെ ഏതെങ്കിലും എം പിമാർക്ക് കഴിയുമോ? അല്പം പുളിക്കും പറയാം. ജനത്തിന് മതിയായില്ലെങ്കിൽ അവർക്ക് മാറ്റാൻ തീരുമാനിക്കാം. ഇത്തവണത്തേത് ലോക്സഭയിലേക്കുള്ള അവസാനത്തെ മത്സരമാണെന്നും ശശി തരൂർ പറയുന്നതിൽ ഒരു സന്ദേശമുണ്ട്. അത് കടൽക്കിഴവന്മാരായ കോൺഗ്രസ്സുകാർ തിരിച്ചറിയണം. എനിക്ക് ശേഷം പ്രളയം വന്ന് വിചാരിച്ച് കുഴിയിലോട്ട് കാൽ നീട്ടിയിരുന്നാലും വീണ്ടും മത്സരിക്കാൻ കുപ്പായവും തുന്നിക്കു വച്ചിരിക്കുന്ന ചന്തുമാർക്കിട്ടാണ് തരൂർ ഒളിയം പെറിഞ്ഞത്. എനിക്ക് പ്രായമായി, ഞാൻ പിറകാലെ വരുന്ന യുവാക്കൾക്ക് വേണ്ടി വഴിമാറാൻ തയ്യാറാണെന്ന് പറഞ്ഞത് യൂത്തന്മാർക്കും ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. സിറ്റിംഗ് മണ്ഡലമായ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാണ്, പക്ഷേ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നാണ് ശശി തരൂർ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തരൂർ ഇനി തിരുവനന്തപുരത്ത് കൂടുതൽ സജീവമാകും. തിരുവനന്തപുരത്ത് മോദി അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ മത്സരിക്കുമെന്ന ചർച്ച സജീവമാണ്, എന്നാൽ അതിന് സാധ്യത കുറവാണെന്നും വിലയിരുത്തുന്നു. നേരത്തെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയും പരിഗണിച്ചിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മത്സരിക്കില്ലെന്നാണ് വെളിപ്പെടുത്തിയത്. എന്തായാലും ശക്തനായ എതിരാളിയെ തരൂരിനെതിരെ തിരുവനന്തപുരത്ത് നിർത്താനാണ് ബി ജെ പിയുടെ ആലോചന. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സാഹചര്യം നോക്കി തീരുമാനമെടുക്കുമെന്നാണ് ശശി തരൂർ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം സീറ്റ് ആർക്കെങ്കിലും വിട്ടുകൊടുക്കണമെന്ന് കരുതിയിരുന്നു നേരത്തെ. പക്ഷേ ആ സാഹചര്യം കാണുമ്പോൾ മനസ്സുമാറി. ദേശീയ തലത്തിൽ ഒരു ഭരണമാറ്റം ആവശ്യമാണ്, അതുകൊണ്ടാണ് വീണ്ടും മത്സരിക്കുന്നതെന്ന നിലപാടാണ് തരൂർ വെളിപ്പെടുത്തിയത്. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ 100% തീരുമാനിച്ചിരുന്നില്ല. പാർലമെന്റ് വേണോ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് വേണോ എന്ന സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ദേശീയ തലത്തിലുള്ള സാഹചര്യങ്ങൾ ഒന്ന് വിലയിരുത്തിയപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് മാത്രം. നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ആലോചന ഉപേക്ഷിച്ചോ എന്ന ചോദ്യത്തിന് തന്ത്രപരമായാണ് തരൂർ മറുപടി നൽകിയത്. രാഷ്ട്രീയത്തിൽ 3 വിധത്തിൽ തിരഞ്ഞെടുപ്പുകളുണ്ട്. പല സമയങ്ങളിലാണ് അത് നടക്കുന്നത്. ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ 3 സമയത്താണ്. ഓരോ സമയത്തെയും സാഹചര്യവും ആവശ്യവും നോക്കി തീരുമാനിക്കും. അപ്പോഴത്തെ സാഹചര്യം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ലോക്സഭയിലേക്ക് തരൂർ മത്സരിക്കുന്നില്ലെന്നും നിയമസഭയിൽ മത്സരിക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനാണ് തരൂരിൻ്റെ ശ്രമമെന്ന് വരെ ബോധപൂർവം ചിലർ പറഞ്ഞു വരുത്തി. ഇതിനിടെയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്ന് പറഞ്ഞ് തരൂർ രംഗത്തെത്തിയത്. പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂരിന് തിരുവനന്തപുരത്ത് മികച്ച സാധ്യതയാണ് കൽപ്പിക്കുന്നത്. ബി ജെ പിയുടെ ക്രൈസ്തവ നയതന്ത്രവും തരൂരിനെതിരെ ഫലിക്കില്ല. കാരണം ശശി തരൂരിൻ്റെ മതസൗഹാർദ്ദം ക്രൈസ്തവ സമൂഹം അംഗീകരിച്ചതാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.